നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് എലി കയറുന്നത് എങ്ങനെ തടയാൻ സാധിക്കും, അതായത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും നീറ്റാക്കിയിട്ട് എലി കയറുന്ന സംഭവം എങ്ങനെ തടയാൻ സാധിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കാര്യം പലർക്കും അറിയുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനോ അങ്ങനെ ഏത് തരത്തിലുള്ള വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമ്മളിത് നിങ്ങൾക്ക് മുന്നിൽ എലി കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ചെയ്ത് കാണിക്കുന്നത് ഒരു ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വെച്ചിട്ടാണ്, വാഷിംഗ് മെഷീനകത്താണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനകത്തെല്ലാം എലി കയറിയിട്ട് എന്തെങ്കിലും വയറോ മറ്റോ കടിച്ചു കഴിഞ്ഞാൽ, വയറോ വയർ പിന്നോ അഡാപ്റ്ററോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് വല്ലതും കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ചിലവ് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോക്ക് ആരും അങ്ങനെ ലൈക്ക് ചെയ്യുന്നില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നൊരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, മറക്കല്ലേ. എന്നാൽ പോയാലോ. ആദ്യമായിട്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ ചെരിച്ച് കിടത്തി വെക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒരു നെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക, എത്ര ഭാഗം വേണ്ടി വരുമെന്ന രീതിയിലൊന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ മെഷീൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഈ നെറ്റിന് ഒരു 100 രൂപയാണ് നമുക്ക് ചിലവായത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു നെറ്റ് 100 രൂപക്ക് നമ്മൾ നെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3 വാഷിംഗ് മെഷീൻ വരെ എലി കയറാതിരിക്കാൻ വേണ്ടി താഴെ നെറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പൊതുവെ എല്ലാവരും നെറ്റ് വെക്കുമ്പോൾ അത് പുറത്തോട്ടെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിന്നിട്ട് നമ്മുടെ ശരീരത്തിലെല്ലാം തട്ടി മുറിവാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ പീസ് നമ്മൾ ഏകദേശം വാഷിംഗ് മെഷീൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസ് നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനെ ലെഗിനകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് വീഡിയോയിൽ കാണുന്നത് പോലെ. ഇപ്പോൾ നമുക്കിവിടെ 2 ലെഗിന് അകത്ത് മാത്രമേ ഇത് കയറ്റി ടൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളിലെല്ലാം നമ്മൾ മെറ്റൽ ഷീറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു സ്കെയിൽ രൂപത്തിലെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, അതായത് നമ്മളിപ്പോൾ അത് ഏകദേശം അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്തിട്ട് സ്കെയിൽ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് 2 തലക്കിലും സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ അടുത്ത് നിന്ന് അലക്കുമ്പോഴല്ലേ നമ്മളെ കാലിലെല്ലാം ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നെറ്റിൻ്റെ ഭാഗങ്ങൾ തട്ടിയിട്ട് മുറിവ് തട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ നമ്മൾ ബേസ് ഭാഗം മുഴുവനായിട്ട് റസ്റ്റ് വന്ന ഒരു വാഷിംഗ് മെഷീനായിരുന്നു. അങ്ങനെ റസ്റ്റെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് എടുത്ത് കാണാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.